രാജശേഖര, ഇനി നീ എന്റെ അടിമയാണ്, എന്റെ താളത്തിന് തുള്ളുന്നൊരു പാവയാ. പാവക്കൂത്ത് ഞാൻ തുടങ്ങാൻ പോവുക. പോയി ആ കാലചക്രം എടുത്തുകൊണ്ടുവന്ന് എന്റെ കയ്യിൽ കൊണ്ടുത്താ. നിന്റെ റൂമിലാണല്ലേ കാലചക്രം വെച്ചിരിക്കുന്നത്. വേഗം പോയി അതെടുത്തുകൊണ്ട് വാ. ചക്രം എടുത്ത് വേഗം തിരിച്ചു വാ. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാലചക്രം കൈക്കലാക്കാൻ പോകുന്ന സമയത്ത് ഇവളൊരു തടസ്സമായല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ ഷൂട്ട് ചെയ്യേ. പോയി എടുക്ക രാജശേഖര. ഷൂട്ട് ചെയ്യാൻ പോവാ. പറഞ്ഞത് കേട്ടില്ലേ? എനിക്കെന്താ സംഭവിച്ചേ? ഇപ്പൊ കൈ കിട്ടിയില്ലെങ്കിൽ എന്താ? കാലചക്രം ഈ മുറിയിൽ തന്നെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചല്ലോ. ഇനി ഞാൻ തന്നെ അതെടുത്തോളാം. ഇവളെന്തിനാ ഏട്ടന്റെ റൂമിൽ വന്നിട്ട് പോകുന്നത്? അവൾക്കെന്താ ഇവിടെ കാര്യം? ആ മായാജാലക്കാരി ഏട്ടനെ വശീകരിച്ച് അവളുടെ കാര്യം സാധിക്കും മുൻപേ ആ ചക്രം എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും കൈക്കലാക്കി അവളെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കണം. അച്ചാച്ചാ, ഞാനിപ്പോ അച്ചാച്ചനെ ഷൂട്ട് ചെയ്തു. ഞാൻ കൈപൊക്കാൻ പറഞ്ഞപ്പോ അച്ചാച്ചൻ കൈപൊക്കിയതേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? അതെ അച്ചാച്ചാ. നീയാണോ വെള്ളം ചീറ്റിച്ചത്? ഇങ്ങോട്ട് നീ നീ ഇത് വെച്ചല്ലേ എന്നെ ചിരിച്ചത്? പാട്ടോ? പാട്ട് കേക്കണോ? കരിപിടി കൂടി രണ്ടെണ്ണാരക്കണ്ണന്മാർ അത് കണ്ട് ചിരിച്ചു. അമ്പുലിയമ്മാവൻ ഈ ചണ്ട എന്നു നിർത്തും? മൂങ്ങ ചോദിച്ചു. ഇരതേടി പോകാൻ സമയമായി. അടികൂടി നിന്നാൽ രണ്ടും ചാകൂലേ. വിശന്ന് വിശന്ന് ഞാനും ചാകൂലേ. Oh.
പെട്ടെന്ന് ഉറങ്ങുന്ന ആളല്ലേ, ഇന്നെന്താ ഇത്ര വലിയ ആലോചന? കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനൊന്നുമില്ല. വേറെന്താ? നിങ്ങൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന കാണുമ്പോ എനിക്കും ഉറക്കം വരുന്നില്ല. എന്താണെങ്കിലും ഒന്ന് പറ. അല്ല, സീതയ്ക്ക് ജാനകിയുടെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാരും അവളെ കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. അവളെ ഇത്രയും നാൾ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചു. ഇനി അവളെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അവരായി അവരെ പാടായെന്നും പറഞ്ഞ് അവരേതൊരു മൂലയിൽ കഴിയല്ലേ. അവരിവിടെ ഉള്ളത് കൊണ്ട് ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? ഗംഗെ, കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത കയറി കഴിഞ്ഞാ പിന്നെ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. സീത ദേവസേനയെ നന്നായി നോക്കുന്നതുകൊണ്ട് ദേവസേനയ്ക്ക് സീതയെ ഒരുപാട് ഇഷ്ടമാ. മോള് പോലും അറിയാതെ സീതയുമായിട്ട് വല്ലാത്തൊരു അടുപ്പുണ്ടായിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും സീതയ്ക്ക് ഈ വീട് വിട്ടു പോയാലേ മതിയാകൂ. നാളെ അവളെ പിരിയുന്നത് ദേവസേനയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടാക്കും. ഇപ്പൊ ഇങ്ങനെ ദേവസേനയെ അവളുടെ കൂടെ ഇടപഴകിച്ച് ആവശ്യമില്ലാത്തൊരു പ്രശ്നം പിടിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് സീതയെ നമുക്ക് ആശ്രമത്തിലേക്ക് തന്നെ അയച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. എന്താ നീ ഒന്നും പറയാത്തത്? ഇതിലെന്താ പറയാനുള്ളത്? സീതയെ ഈ വീട്ടിലൊരു അംഗത്തെ പോലെ എല്ലാവരും അംഗീകരിച്ചതാ. അവരെ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ തന്നെ അസുഖം ഭേദമായി രുക്മിണിമ എഴുന്നേറ്റ് വന്നില്ലേ. ഇപ്പോഴാണ് അവര് കുറേശ്ശയായി ഈ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഒന്ന് അടുത്തു വരുന്നത്. ഈ സമയത്ത് അവരെ പറഞ്ഞു വിടുന്നത് എവിടുത്തെ ന്യായമാ? നോക്ക്, നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിൽക്കാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നോക്ക്. സീത ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട് വിട്ടു പോകേണ്ടവൾ തന്നെയാ. അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാവുമ്പോ അവരീ വീട്ടിൽ നിന്ന് പൊയ്ക്കോട്ടെ. അതുവരെങ്കിലും ഇവിടെ നിന്നോടെ. അവൾ ഇവിടെയുള്ള ഓരോ നിമിഷവും ദേവസേനയ്ക്ക് അവളോടുള്ള അടുപ്പം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടെന്താ? ദേവസേനയ്ക്ക് എനിക്കിതുവരെ കൊടുക്കാൻ പറ്റാത്ത സ്നേഹം, നിങ്ങൾക്കിതുവരെ കൊടുക്കാൻ പറ്റാത്ത സ്നേഹം, അത് സീതയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അമ്മയെ ജീവനതുള്ളി സ്നേഹിക്കുന്ന ദേവസേനയ്ക്ക് അമ്മയെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അതേ രൂപത്തിലുള്ള സീത ഈശ്വരൻ ഇങ്ങോട്ട് അയച്ചത്. നമ്മളായിട്ട് നിശ്ചയിച്ച കാര്യങ്ങൾ ചിലപ്പോ മാറ്റാൻ പറ്റിയെന്ന് വരും. എന്നാ ഈശ്വരനായിട്ട് നിശ്ചയിച്ച കാര്യങ്ങള് മാറ്റാനുള്ള അധികാരം ഇവിടെ ആർക്കുമില്ല. ദേവസേനയ്ക്ക് സീതയോട് ജീവന് തുല്യ സ്നേഹമാണ്. ആ സ്നേഹം ഒരു കുഞ്ഞിക്കുരുവി കഷ്ടപ്പെട്ട് കെട്ടിയ ഒരു കൂടു പോലെയാ. അതില്ലാതാക്കാൻ ശ്രമിക്കുന്നത് കുഞ്ഞു മനസ്സ് നോവിക്കുന്ന പോലെയല്ലേ? ഒരച്ഛനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോ ദേവസേനയ്ക്ക് എപ്പോ എന്ത് വേണോന്ന് അറിയാൻ സാധിച്ചെന്ന് വരില്ല. എന്നാ അവളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള എനിക്ക് അവൾക്ക് എപ്പോ എന്ത് വേണോന്ന് നന്നായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ദേവസേനയ്ക്ക് വേണ്ടത് സീതയിൽ നിന്നുള്ള സ്നേഹമാണ്. ദേവേത് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവര് തമ്മിലുള്ള സ്നേഹം തകർക്കാൻ നോക്കരുത്. സീത ഈ വീട് വിട്ട് പറഞ്ഞേക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് മുഴുവനായിട്ടും മനസ്സിൽ നിർത്തി മാറ്റുന്നതാ നല്ലത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. സീതയുടെ കാര്യത്തിൽ മാത്രം ഞാൻ പറയുന്നതനുസരിച്ചാ മതി. ദേവസേനയെ കാണുന്നില്ല. എവിടെ പോയത്? ചിലപ്പോ അവള് ബാത്റൂം പോയതായിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. ദേവസേന,
ദിവസേന എന്നെ വിളിച്ചാ പോരായിരുന്നു. അതെ, ദേവസേന ബാത്റൂമിലില്ല. ബാത്റൂമിലില്ലേ? റൂം തുറന്നെടുക്കാണല്ലോ, ചിലപ്പോ വെളി പോയി കാണുപ്പ. ദേവസേനെ, 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 എങ്ങനെയാ ചക്രം നടിച്ചു മാറ്റിയ? ദേവസേനെ, ദേവസേനെ, ശാന്തിയുടെ കല്യാണം നടന്നു കിട്ടാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഇവരെന്ത് ഈ സമയത്ത് ഇവിടെ? ദേവജിച്ചോട് ചോദിക്കാം. അരുൺ, എന്താ അരുൺ, നിങ്ങൾക്കും എന്നെ പോലെ ഉറക്കം വരുന്നില്ലേ? രണ്ടുപേരും ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ആന്റി, റൂമിലുണ്ടായിരുന്ന ദേവസേനയെ കാണുന്നില്ല. ദേവസേനയെ കാണുന്നില്ലെന്നോ? ചേച്ചി ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? അരമണിക്കൂറായി ഞാനിവിടെ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ദേവസേനയെ എവിടെയും കണ്ടില്ലല്ലോ. ഇനി ഒരുപക്ഷെ വിശന്നിട്ട് കിച്ചണിലെങ്ങനെ പോയി കാണോ? വിശന്നാലും നിന്നെയല്ലേ ആദ്യം വിളിക്കുക. എന്നെ ശല്യപ്പെടുത്തരുതെന്ന് കരുതി തനിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ഓ ശരി, വാ നോക്കാം. ദേവസേനെ, ദേവസേനെ, മോളെ, ദേവസേനെ, ദേവസേനെ, ഇല്ലല്ലോ മോളെ, ദേവസേനെ, ദേവസേനെ, മോളെ, ദേവസേന, ഈ ദേവസേന എവിടെ പോയതാ? ഈ സമയത്ത് എവിടെ പോവാനാ? ഒരുപക്ഷെ പുറത്തങ്ങനെ പോയിരിക്കോ. ദേവസേനെ, 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 ഇപ്പോൾ എവിടെയാ മോളെ? ഒരുപക്ഷെ ഔട്ട് ഹൗസിൽ പോയി കാണോ? വാ നമുക്കൊന്ന് നോക്കാം. ചേച്ചി ഈ നേരത്ത് അങ്ങോട്ട് പോയി സീതയെ ശല്യപ്പെടുത്തണ്ട, അവര് നല്ല ഉറക്കായിരിക്കും. എന്തേ പറയുന്നേ, കുഞ്ഞിനെ കാണാതെ അന്വേഷിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് സീതയുടെ ഉറക്കം പോകുന്നതിൽ അവളുടെ വിഷമം മുഴുവൻ. വന്നേ, പോയി നോക്കാം. കുട്ടിയെ കാണാതെ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇവൾ ആരും കാണാതെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു കണ്ടില്ലേ? എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? കുഞ്ഞിനെ എടുത്തോണ്ട് വാ. എന്തിനാ അവൾ ഇവിടെ തന്നെ കിടന്നോട്ടെ? കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ഉറങ്ങേണ്ടത്, അല്ലാതെ കണ്ടവളുമാരുടെ കൂടെ അല്ല. കുഞ്ഞിനെ എടുത്തിട്ട് വാ. അറിഞ്ഞിട്ട് വേണ്ട, അവള് സമാധാനത്തിൽ ഉറങ്ങല്ലേ. കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് ഇവിടെ കിടത്തിയിട്ട് എന്തിനാ കൊണ്ടുവന്ന് കിടത്തിയെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. അയ്യോ, ദേവസേനെ ഞാൻ എടുത്തോണ്ട് വന്നോന്നല്ല. ആഹാ, അപ്പോ ഇവളെങ്ങനെ ഇവിടെ വന്നത്? എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയില്ല. നീ മനഃപൂർവ്വം ചെയ്ത കാര്യമായതുകൊണ്ട് പിന്നെ അത് എങ്ങനെ സമ്മതിക്കാനാ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ദേവസേനയെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടി നീ ഒരുക്കുന്ന സൂത്രങ്ങളല്ലേ ഇതൊക്കെ? ഊട്ടിക്കൊടുത്ത് കുഞ്ഞിനോട് സ്നേഹം വളർത്തുന്നത് പോരാഞ്ഞിട്ട് കൂടെ കിടത്തി ഉറക്കി ഇപ്പോ അമ്മ അവൻ ശ്രമിക്കുകയാണല്ലേ. അതല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നിന്റെ
കൂടെ കിടത്തേണ്ട കാര്യം എന്താ? എന്താ നടന്നേന്നറിയാതെ പറയുക. അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്ന കുട്ടിയെ ഞാൻ എന്തിനാ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഞാൻ മോളെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ അടുത്ത് കള്ളം പറയാൻ നോക്കണ്ട. ജാനകിയോടുള്ള നിന്റെ രൂപസാദൃശ്യം കൊണ്ട് കുഞ്ഞിനെ മയക്കി എടുത്ത് പതുക്കെ പതുക്കെ അവളെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കല്ലേ നീ? ഓരോരോ തന്ത്രങ്ങൾ മെനഞ്ഞ് അരുൺമോന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അകറ്റാനുള്ള ഉദ്ദേശമല്ലടി നിനക്ക്. സ്വത്ത് തട്ടിയെടുക്കുന്നതിനേക്കാൾ മോശമായ കാര്യമാ സ്നേഹം തട്ടിയെടുക്കുന്നത്. അരുൺമോന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അകറ്റാനുള്ള ഉദ്ദേശമല്ലടി നിനക്ക്. സ്വത്ത് തട്ടിയെടുക്കുന്നതിനേക്കാൾ മോശമായ കാര്യമാ സ്നേഹം തട്ടിയെടുക്കുന്നത്. ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം. ദേവസേന ഇദ്ദേഹത്തിന്റെ ഗംഗയുടെ കൂടെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദേവസേനയോടൊപ്പം തനിച്ചിരിക്കുമ്പോഴൊക്കെ അത് തന്നെ അവളോടും പറയാറ്. നിങ്ങൾ എന്നിങ്ങനെ കുറ്റപ്പെടുത്തരുത്. നീ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ എന്തു വേണമെങ്കിലും പറയുന്ന എനിക്കറിയാം. അർദ്ധരാത്രിയില് കുഞ്ഞിനെ കാണാതെ പരിഭ്രമിച്ചോടി വന്നതാ ഞങ്ങള്. എവിടെയോ കിടന്നിരുന്ന നിന്നെ ഈ വീട്ടിൽ ഒരു അംഗത്തെ പോലെ കരുതിയതിന് ഞങ്ങളൊക്കെ ഇട്ട് പന്താടുകയാണല്ലേ. ഞാൻ പറയുന്നത് ദയവായി നിങ്ങളൊന്ന് വിശ്വസിക്ക്. എനിക്ക് വിശ്വാസമാണ് സീത. ദേവസേന ഒരിക്കലും നിങ്ങൾ എടുത്തുകൊണ്ട് വന്നതായിരിക്കില്ല, അവളായിട്ട് തന്നെയായിരിക്കും വന്നത്. അവൻ ഇവിടെ തന്നെ ഉറങ്ങിക്കോട്ടെ, കാലത്ത് ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. വേണ്ട, മോളെ എണീറ്റാലോ. എന്റെ കുഞ്ഞിനെ എങ്ങനെ ഓർക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേവസേന വാ, നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. ദേവസേനെ, മോളെ ഉറക്കപ്പിച്ചു പറയാ, മോളെ ഈ സീതയുണ്ടല്ലോ, മോളെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാ. ആന്റി, സീതാമ്മയൊന്നും അല്ല എന്നെ എടുത്തോണ്ട് വന്നത്. എനിക്ക് രാത്രി അമ്മയെ കാണാൻ തോന്നിയപ്പോ സീതാമ്മയുടെ അടുത്ത് വന്ന് കിടന്നതാ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അവള് പറഞ്ഞു കേട്ടോ നിങ്ങള്, അവളവളുടെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ. അതൊന്നും അറിയാതെ നിങ്ങൾ സീതയെ വെറുതെ കുറ്റപ്പെടുത്തിയില്ലേ. നിങ്ങൾ ഇവൾക്ക് എങ്ങനെ അധിക സ്വാതന്ത്ര്യം കൊടുത്ത? ഇന്ന് നടന്ന പോലെ ഓരോരോ രാത്രികളിലും ദേവസേനയെ തേടി ഇവിടെ വരേണ്ടി വരും ഓർത്തോ. അതിന്റെ ആവശ്യമൊന്നും വരില്ല. ഇനി മുതൽ ദേവസേന സീതയുടെ ഒപ്പായിരിക്കും കിടക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ? ദേവസേനയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ആന്റി ഇതൊക്കെ പറയുന്നേ? അതുപോലെ സീതയും ദേവസേനയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പറയുന്നേ? നമ്മൾക്കില്ലാത്ത സ്നേഹം അവൾക്ക് എന്തിനാ? കുഞ്ഞു തേടി വന്നു എന്ന് കരുതി ആരും സ്നേഹം വാരിക്കോരി കൊടുത്ത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേവസേന നീ അച്ഛന്റെ കൂടെ കിടക്കേണ്ടത്. വാ, നിന്നോട് വരാനല്ലേ പറഞ്ഞ. കുഞ്ഞിനെന്തിനാ വെറുതെ കരയിപ്പിക്കുന്നേ? അവൾ ഇവിടെ തന്നെ കിടന്നോട്ട്, വിട്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അതല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. സീത, ദേവസേനയെ കാണാതായ വിഷമത്തില് അദ്ദേഹം എന്ത് പറയണമെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ. എനിക്കൊന്നുമില്ല ഗംഗ. ദേവസേന കരയുന്നത് കണ്ടില്ലേ? അവൾ പോയൊന്ന് സമാധാനിപ്പിക്ക.
നീ അച്ഛന്റെ കൂടെ കിടക്കേണ്ടത്. വാ. ഇല്ല അച്ഛൻ, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ദേ നിന്നോട് വരാനല്ലേ പറഞ്ഞ. എന്തെങ്കിലും വേണോ ചേച്ചി? എനിക്കൊന്നും വേണ്ട. എന്നാൽ നിനക്കെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. നീ അതാഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല. കാരണം അതാഗ്രഹിക്കുവാൻ പൂർണ്ണമായ അർഹത നിനക്കുണ്ട്. ചേച്ചി എന്താ പറയുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു ഇരയെ കൊണ്ടുവച്ചാൽ അത് തേടി മത്സ്യം വരുമെന്ന് മുൻകൂട്ടി കണ്ട് നീ ഒരു കാര്യം ചെയ്തില്ലേ? അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത്. ജാനകിയുമായുള്ള നിന്റെ രൂപസാദൃശ്യമാണ് നിന്നെ കൊട്ടാരത്തിലെത്തിച്ചത്. ഇവിടെ ഒരു അധികാരമുണ്ടാക്കിയെടുക്കാൻ നീ കാണിക്കുന്ന ഈ സാമർഥ്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ചേച്ചി, അല്ലെങ്കിലും ഞാനിവിടെ മനസ്സ് വിഷമിച്ചിരിക്കുക. ചേച്ചി ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിച്ച് എന്നെ കൂടുതൽ വിഷമിപ്പിക്കരുത്. എന്ത് കാര്യമാണെങ്കിലും വളച്ചൊടിക്കാതെ പറയൂ. ഇന്നലെ രാത്രി നീ ദേവസേനയെ എടുത്തുകൊണ്ടുവന്ന് നിന്റെ കൂടെ കിടത്തിയത് അരുൺ നിന്നെ തേടി വരാൻ വേണ്ടിയായിരുന്നില്ലേ?